ജനറൽ സയൻസിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുകൂടി കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് താഴെ മസ്റ്റ് മസ്റ്റായിട്ടും കമന്റ് ഇടുക ഓക്കെ സാർവിക ലായകം എന്നറിയപ്പെടുന്നു ജലം ആണ് സാർവിക ലായകം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തതാ ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം ഏതാ ലിറ്റർ ആണ് ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ളത് ലിറ്റർ ആണ് വരുന്നതാ ആയിരം കനസെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര ലിറ്റർ എന്ന് ചോദിച്ചാൽ ഒരു ലിറ്റർ ആണ് ആയിരം കന സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ലിറ്റർ ആണ് ഓക്കെ അടുത്തതായിട്ട് ിറ്റർ എന്ന് പറയുന്നത് ഒരു ലിറ്ററിന് തുല്യമാണ് എന്താണ് ആയിരം മില്ലി ലിറ്റർ എന്ന് പറയുന്നത് ആയിരം മില്ലി ലിറ്റർ എന്ന് പറയുന്നത് ഒരു ലിറ്ററിന് തുല്യമാണ് അടുത്തു നോക്കിക്കേ ഒരു മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എത്രന് തുല്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആണ് വേണ്ടത് ഒരു കന സെന്റിമീറ്ററിന് തുല്യം ആണ് ഏതെന്ന് പറയുന്നത് ഒരു മില്ലി ലിറ്റർ എന്ന് പറയുന്നത് ഒരു മില്ലി ലിറ്റർ എന്ന് പറയുന്നത് ഒരു കന സെന്റിമീറ്ററിന് തുല്യമാണ് അടുത്ത ക്വസ്റ്റ്യനാ ഭൂമിയിലുള്ള ശുദ്ധജലത്തിന്റെ അളവ് എത്ര ശതമാനം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭൂമിയിലുള്ള ശുദ്ധജലത്തിന്റെ അളവ് എന്ന് പറഞ്ഞത് മൂന്ന് ശതമാനം ആണ് അടുത്തത് ഭൂമിയിലുള്ള സമുദ്രജലത്തിൻ്റെ അളവ് എത്ര എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ചാണ് ഭൂമിയിലുള്ള സമുദ്രജലത്തിൻ്റെ അളവെന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ചാണ് ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്നു ബാഷ്പീകരണം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നത് വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നത് സാന്ദ്രീകരണം എന്താണ് അതായത് തിരിച്ച് വാതകം ലിക്വിഡ് ആയിട്ട് മാറുന്നു സാന്ദ്രീകരണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യനാ വെള്ളം നീരാവിയായി മാറുന്നത് എന്തിനു ഉദാഹരണമാണ് വെള്ളം നീരാവിയായിട്ട് ഉറങ്ങും മാറുന്നത് ഏതാണ് ബാഷ്പീകരണമാണ് ലിക്വിഡ് എഗൈൻ ഗേഷ്യ സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ ബാഷ്പീകരണവും അതേപോലെ ഗേഷ്യസ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുവാണെങ്കിൽ സാന്ദ്രീകരണം എന്നിട്ടാണ് പറയേണ്ടത് അപ്പം വെള്ളം നീരാവി ആണെങ്കിൽ എന്താണ് വരേണ്ടത് ബാഷ്പീകരണം എന്നിട്ടാണ് പറയേണ്ടത് അടുത്ത ക്വസ്റ്റ്യന് നീരാവി വെള്ളമായി മാറുന്നത് എന്തിനുദാഹരണമാണ് സാന്ദ്രീകരണത്തിന് ഉദാഹരണമാണ് നീരാവി വെള്ളമായി മാറുന്നു സാന്ദ്രീകരണം അടുത്തത് പ്രകാശം പൂർണമായി കടത്തി വിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേര് സുതാര്യ വസ്തുക്കൾ എന്നിട്ടാണ് പ്രകാശം പൂർണ്ണമായി കടത്തി വിടുന്ന വസ്തുക്കൾ സുതാര്യ വസ്തുക്കൾ ആണ് പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾക്ക് പറയുന്ന പേര് വസ്തുക്കൾ എന്നിട്ടാണ് അടുത്തത് പ്രകാശത്തെ ഭാഗികമായിട്ട് കടത്തിവിടുന്നത് അർത്ഥധാര്യ വസ്തുക്കൾ ആണ് അർത്ഥധാര്യ വസ്തുക്കളാണ് അടുത്തത് നാഗമോഹൻ എന്ന് പറയുന്നത് എന്തിനു ഉദാഹരണം എന്ന് ചോദിച്ചാൽ ഒരു ദേശാടന പക്ഷിയാണ് നാഗമോഹൻ എന്ന് പറയുന്നത് അടുത്തത് എരണ്ട എന്ന് പറയുന്നതും ഓൾസോ എന്താണ് ദേശാടന പക്ഷിയാണ് ഇപ്പൊ ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ മനസ്സിൽ ഇതിനകത്തുള്ള ആൻസർ ഗസ് ചെയ്തോണം ലാസ്റ്റിൽ നിങ്ങൾ പറയണം എത്ര എണ്ണം ശരിയായിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണം നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട് എന്നിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അതിനാണ് എം സി ക്യു രൂപത്തിൽ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് എരണ്ട ദേശാടന പക്ഷിയാണ് മണൽ കോഴി ഏതാണ് അതും ഏത് തന്നെയാണ് ദേശാടന പക്ഷിയാണ് മണൽ കോഴി എന്ന് പറയുന്നത് ദേശാടന പക്ഷിയാണ് സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളുടെ നിഴൽപ്പാടുകൾ എപ്പോഴും സൂര്യന് എന്തായിരിക്കും എതിർ ദിശയിൽ ആയിരിക്കും എന്ന കാര്യം ഓർത്ത എന്താണ് എതിർ ദിശയിൽ ആയിരിക്കും മുളച്ചു വരുന്ന സസ്യം എവിടെയാണ് സംഭരിച്ചു വെച്ചിരിക്കുന്ന ആഹാരം എവിടെ എവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആഹാരമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആഹാരമാകുമ്പോൾ നമ്മൾ പാത്രത്തിലല്ലേ കഴിക്കുന്നത് അതുപോലെ തന്നെ സസ്യങ്ങളും പാത്രത്തിൽ നോർക്കുക ബീജപത്രത്തിൽ എന്നിട്ടാണ് എവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തെന്ന് ഓർക്കുക ബീജ പത്രത്തിൽ എന്ന കാര്യം ഓർത്തുവച്ചേക്കുക അടുത്തത് വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായിട്ട് വളരുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ബീജാകുരണം എന്താണ് വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായിട്ട് വളരുന്ന പ്രവർത്തനമാണ് ബീജാങ്കുരണം എന്ന് പറയുന്നത് അടുത്തത് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് വിത്തു മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജ മൂലം ആണ് എന്താണ് ബീജ മൂലം ആണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ബീജശീർഷമാണ് ഫ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഭാഗം ബീജശീർഷം ആണ് അടുത്തത് വെണ്ട എന്ന് പറയുന്നതിനകത്ത് വിത്ത് വിതരണ രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചിട്ടാണ് വിത്തു വിതരണം നടത്തുന്നത് പൊട്ടിത്തെറിച്ച അടുത്തത് കാശിത്തുമ്പ എന്ന് പറയുന്നത് എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചിട്ടാണ് വിത്ത് വിതരണ രതി അതായത് വെണ്ടയായാലും കാശിത്തുമ്പയായാലും ആയാലും അതിൻ്റെ വിത്തു വിതരണ രീതി എന്ന് പറയുന്നത് പൊട്ടിത്തെറിച്ചെന്ന കാര്യം ഓർത്തുവച്ചേക്കുക അപ്പൂപ്പൻ താടി എന്ന് പറഞ്ഞത് ഏതു വഴിട്ടാണ് വിത്ത് വിതരണം എന്ന് ചോദിച്ചാൽ കാറ്റ് കാറ്റുവഴിയിട്ടാണ് മീൻസ് അതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ വിത്ത് വിതരണ രീതി ഏതു വഴിയാണെന്ന് കാറ്റ് കാറ്റുവഴിയിട്ടാണ് ഓക്കെ കാറ്റ് വഴിയിട്ട മഹാഗണിയുടെ വിത്തു വിതരണ രീതി ഏതു വഴിയാണ് അതും കാറ്റുവഴിയിട്ടാണ് മഹാഗണിയുടെ വിത്ത് വിതരണ രീതി എന്ന് പറയുന്നത് കാറ്റുവഴിയാണ് ആൽമരത്തിന്റെ വിത്ത് വിതരണം ഏതു രീതിയിൽ എന്ന് ചോദിച്ചാൽ ഏതു വഴിയിട്ടാണ് ജന്തുക്കളാണ് ജന്തുക്കൾ മുഖേനയാണ് ആൽമരത്തിന്റെ വിത്ത് വിതരണ രീതി എന്ന് പറയുന്നത് അടുത്തത് പ്ലാവിൻ്റെ വിത്ത് വിതരണ രീതി എന്ന് പറയുന്നത് ഏതാണ് പ്ലാവിൻ്റെ വിത്തു വിതരണ രീതി എന്ന് പറയുന്നത് ഏത് വഴിയാണ് അതും ഓൾസോ ജന്തുക്കൾ വഴിയാണ് പ്ലാവിൻ്റെ വിത്ത് വിതരണ രീതി എന്ന് പറയുന്നത് ജന്തുക്കൾ വഴിയിട്ടാണ് ആൽമരമായാലും പ്ലാവായാലും എല്ലാം ജന്തുക്കൾ വഴിയിട്ടാണ് പേരെയാണെങ്കിലോ പേരെയും വിത്തു വിതരണം നടത്തുന്നത് ജന്തുക്കൾ വഴിയിട്ടാണ് അടുത്തു നോക്കാം അസ്ത്ര എന്ന് പറയുന്നത് ഏതു വഴിയിട്ടാണ് വിത്ത് വിതരണം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഏതു വഴിയിട്ടാണ് ജന്തുക്കൾ മുഖേനയാണ് അസ്ത്ര പുല്ല് വിത്ത് വിതരണം നടത്തുന്നത് ഇനി ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം എവിടെയാണ് അമേരിക്കയിലാണ് ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം എന്ന് പറയുന്നത് റബ്ബറിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീൽ ആണ് ജന്മ ജന്മദേശം എന്ന് പറയുന്നത് അടുത്തത് കശുമാവിൻ്റെ ജന്മദേശം എന്ന് പറയുന്നതും ഓൾസോ ബ്രസീൽ തന്നെയാണ് കശുമാവിൻ്റെ ജന്മദേശം ബ്രസീലാണ് അടുത്തത് ക്യാബേജിൻ്റെ ജന്മദേശം എവിടെ ആണ് ക്യാബേജ് യൂറോപ്പാണ് ക്യാബേജിൻ്റെ ജന്മദേശം യൂറോപ്പ് മരച്ചീനിയുടെ ജന്മദേശം അമേരിക്ക മരച്ചീനിയുടെ ജന്മദേശം അമേരിക്ക ദെൻ എസ്ആർടിയിൽ പറഞ്ഞിരിക്കുന്നതാണ് കുറച്ച് വേരിയേഷൻസ് അല്ലാതെ നെറ്റിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് ഓക്കെ തക്കാളിയുടെ ജന്മദേശം എന്ന് പറയുന്നത് എവിടെ ആണ് അതും അമേരിക്കയിലാണ് തക്കാളിയുടെ ജന്മദേശം പറഞ്ഞിരിക്കുന്നത് പേരയ്ക്കയുടെ ജന്മദേശം ഏതാണ് പേരക്ക അമേരിക്കയാണ് പേരക്കയുടെ ജന്മദേശവും അമേരിക്ക എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പപ്പായുടെ ജന്മദേശം അതേസമയം ഇതൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നതായിരുന്നു ചോദിച്ചാൽ പോർച്ചുഗീസുകാരെന്ന് ഓർത്തുവെച്ചേക്ക പേരക്കയുടെ ജന്മദേശം അമേരിക്ക പപ്പായിയുടെ ജന്മദേശം എവിടെയാണ് അമേരിക്ക ആണ് അതേസമയം തേയിലയുടെ ജന്മദേശം എവിടെയാണ് ചൈനയിലാണ് തേയിലയുടെ ജന്മദേശം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ തക്കാളിയുടെ ജന്മദേശം അമേരിക്ക പേരയ്ക്ക അമേരിക്ക പപ്പായയുടെ ജന്മദേശം അമേരിക്ക തേയിലയുടെ ജന്മദേശം ചൈനയാണ് ഓക്കെ ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ് മീൻസാ നമ്മൾക്ക് ഭൂമിയിൽ അടിയിൽ കുഴിച്ചിടുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഈ സസ്യ അവശിഷ്ടങ്ങളോ ജന്തു അവശിഷ്ടങ്ങളോ ഒക്കെ വളർന്ന് ജീർ അല്ലെങ്കിൽ ജീർണിച്ച് അതിൽ നിന്ന് ഇന്ധനമാക്കി എടുക്കുന്ന പ്രക്രിയയാണ് എന്താ ഫോസ്ലിന്ധനങ്ങൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളതെല്ലാം പാരമ്പര്യമാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ് ഇനി നോക്കാം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ ഏതെന്ന് ചോദിച്ചാൽ എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല അതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ് പെട്രോളിയം ഏതു കാറ്റഗറിയിലാണ് വരുന്നത് പെട്രോളിയം എന്ന് പറഞ്ഞത് പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറ്റത്തില്ല അടുത്തത് സൗരോർജം എന്ന് പറഞ്ഞത് എന്താണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ് കാരണം സൂര്യൻ ഉള്ളിടത്തോളം കാലം നമുക്ക് സൗരോർജം കിട്ടിക്കൊണ്ടിരിക്കും സോ പാരമ്പര്യേതര ഊർജ എന്ന് പറയുന്നത് സൗരോർജം ഓക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയ്ക്ക് പറയുന്ന പേര് വീണ്ടും സ്ഥാപിക്കാൻ കഴിയുന്നവയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ് എന്ന് പറയുന്നത് അടുത്തു നോക്കിക്കേ തിരമാല കാറ്റ് എന്നിവ ഏതാണ് പാരമ്പര്യേതരം വീണ്ടും വീണ്ടും നമുക്കതിൽ നിന്നിട്ട് എനർജി റിലീസ് ചെയ്യാൻ പറ്റും അതാണ് പാരമ്പര്യേതര ോതസ്സുകൾ എന്ന് പറയുന്നത് അടുത്ത നോക്കിക്കേ കപ്പ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ് സംഭരണ വേരുകളിലാണ് കപ്പ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് മധുരക്കിഴങ്ങ് ആഹാരം ഇത് ടീച്ചേഴ്സ് ടെസ്റ്റിനകത്ത് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അതാണ് മധുര കിഴങ്ങ് ആഹാരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എവിടെ തന്നെയാണ് സംഭരണ വേരുകളിലാണ് മധുരക്കിഴങ്ങ് ആഹാരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ക്യാരറ്റ് എവിടെ ആണോ ക്യാരറ്റും ഓൾസോ സംഭരണ വേരുകളിലാണ് അപ്പം എന്തൊക്കെയാണ് കപ്പ മധുരക്കിഴങ്ങ് ക്യാരറ്റ് ഇവയെല്ലാം സംഭരണ വേരുകളിൽ ഫുഡ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നവരാണ് ബീട്രൂട്ട് എവിടെയാണ് ബീട്രൂട്ടും ക്യാരറ്റ് പോലെ തന്നെ സംഭരണ വേരുകളിലാണ് ആഹാരം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടുത്ത നോക്കിക്കേ ഉള്ളിയിലാണെങ്കിൽ എന്താണ് ഭൂകാന്ഡമാണ് പക്ഷേ ഏറ്റവും പ്രോപ്പർ ആയിട്ട് വരുന്നത് ശൽക്കങ്ങൾ എന്ന് പറയുന്ന പോർഷനാണ് എവിടാണ് ഉള്ളിയിലാണെങ്കിൽ ഈ ഭൂകാന്ഡങ്ങളൊക്കെ വളർന്നിട്ട് ശൽക്കങ്ങൾ എന്ന് പറയുന്ന പോഷനകത്താണ് വരുന്നത് അടുത്തു നോക്കാം മഞ്ഞൾ ചേമ്പ് ഇഞ്ചി ചേന ഇവയിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഭൂകാന്ഡങ്ങളിലാണ് മഞ്ഞൾ ചേമ്പ് ഇഞ്ചി ചേന തുടങ്ങിയവയിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ് ഭൂകാന്ഡങ്ങളിലാണ് അപ്പൊ മഞ്ഞൾ എടുത്താലും ചേമ്പ് ചോദിച്ചാലും ഇഞ്ചി ചോദിച്ചാലും ചേന ചോദിച്ചാലും എല്ലാം ഫുഡ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ് ഭൂകാന്ഡങ്ങളിലാണ് ഉള്ളീട് ചോദിക്കുകയാണെങ്കിൽ ഭൂകാന്ഡം തന്നെയാണ് എന്തായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ശൽക്കങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ആണല്ലോ അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം അപ്പം ഇനി നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഈ ഉത്തോലകം എന്നൊക്കെ പറഞ്ഞ സംഭവത്തിനെ പറ്റിയിട്ടാണ് സ്ഥിരമായിട്ട് കേരള പി എസ് സിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അതും അഞ്ചാം ക്ലാസ്സിലെ ടോപ്പിക്കിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ഈ പറയുന്ന ധാരം എന്ന് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അതായത് ഇപ്പം ധാരം എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വേണം ആധാരം അതായത് ഒരു സ്ഥിര ബിന്ദു കൊണ്ട് അതിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ദൃഢദണ്ഡാണ് ഉത്തോലകം എന്ന് പറയുന്നത് ഇപ്പം ധാരമേണം ഒരു എവിടെയെങ്കിലും നമ്മളൊന്ന് ഫിക്സ് ചെയ്തോണം എങ്കിൽ മാത്രമേ അതിനെ കേന്ദ്രീകരിച്ചിട്ട് അതിന് തിരിയാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഉത്തോലകം എന്ന് പറയുന്നത് ഇനി യനം എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്നവില നമ്മൾ ഒരു ഫോഴ്സ് ചെലുത്തുമല്ലോ അതാണ് എഫേർട്ടായിട്ട് ഉത്തോലകത്തിൽ പറയുന്നതാ ഇപ്പം നമ്മൾക്ക് ഏതൊരു വസ്തുവിന് നമ്മൾ നൂറ്റൻ്റെ ലോ അനുസരിച്ച് പറയുമ്പോൾ തേർഡ് ലോ അനുസരിച്ചിട്ട് അവിടെ എന്തു പറഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻസ് ഉണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മളൊരു ബലം അങ്ങോട്ട് പ്രയോഗിക്കുമ്പോൾ ഉത്തോലകം തിരിച്ചു പ്രയോഗിക്കത്തിൽ അല്ലെങ്കിൽ ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം ആണ് ഏതെന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ് മനസ്സിലായാലോ അതിന് ഓപ്പോസിറ്റായിട്ട് നൽകുന്ന ഒരു ബലം അതാണ് രോധം എന്ന് പറയുന്നത് റെസിസ്റ്റൻസാണ് ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ത്രാസ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് ഒന്നാം വർഗ ഉത്തോലകത്തിലാണ് ത്രാസ് ഉൾപ്പെടുന്നത് ത്രാസ് ആണെങ്കിൽ ഒന്നാം വർഗം ചവണ ആണെങ്കിൽ എവിടെയാണ് മൂന്നാം വർഗ ഉത്തോലകമാണ് ചവണ എന്ന് പറയുന്നത് ചൂണ്ട ഏത് വർഗത്തിലാണ് ചൂണ്ടയും മൂന്നാം വർഗത്തിലാണ് അപ്പൊ ചവണയായാലും ചൂണ്ടയായാലും മൂന്നാം വർഗ ഉത്തോലകത്തിലാണ് പെടുന്നത് ഇനി പാക്കുവട്ടി ആയാലും ത്രാസായാലും ഒക്കെ എപ്പോഴും സോറി പാക്കുവെട്ടി എന്താണ് രണ്ടാം വർഗ ഉത്തോലകത്തിലാണ് പാക് വെട്ടി ഉൾപ്പെടുന്നത് പാക്കുവെട്ടിയാണെങ്കിൽ രണ്ടാം വർഗ ഉത്തോലകത്തിലാണ് പറയുന്നത് നോക്കാം ിന്ദുവിനെ ആധാരമാക്കി തിരിയുന്ന ഇതാണ് ഉത്തോലകം എന്ന് പറയുന്നത് ധാരം ഉത്തോലകം എന്ന് പറഞ്ഞാൽ ആധാരം എന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കണം ധാരം ആയിരിക്കണം അടുത്തു നോക്കുകയെ ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലത്തിന് പറയുന്ന പേരെന്താണ് എഫോർട്ട് എന്നിട്ടാണ് സോ അതിന് പറയുന്ന പേര് യത്നം എന്നിട്ടാണ് എന്താണ് യത്നം എന്നിട്ടാണ് പറയുന്നത് അടുത്തു നോക്കിക്കേ ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം ഏതാണ് രോധമാണ് ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം എന്ന് പറയുന്നത് രോധം അടുത്തത് നാരങ്ങ നാരങ്ങി ഏതിന് എക്സാമ്പിൾ ആണ് നാരങ്ങാ ഞെക്കി രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് നാരങ്ങ ഞെക്കി എന്ന് പറയുന്നത് യത്നം ോധത്തിനും ധാരത്തിനും ഇടയിൽ ആണെങ്കിൽ എന്തായിട്ട് വരണം യത്നം എന്ന് പറയുന്നത് രോതത്തിനും ധാരത്തിനും ഇടയിലാണെങ്കിൽ എന്താണ് മൂന്നാം വർഗ ഉത്തോലകം ആണ് യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ ആണെങ്കിൽ എങ്ങാണ്ട് വരണം മൂന്നാം വർഗ ഉത്തോലകം ആണ് ഇനി വീൽബാരോ എന്ന് പറയുന്നത് എന്താണ് രണ്ടാം വർഗ ഉത്തോലകം ആണ് വീൽ വീൽബാരോ എന്ന് പറയുന്നത് വിൽബാരോ രണ്ടാം വർഗ ഉത്തോലകം ആണ് നെയിൽപുള്ളർ എന്ന് പറയുന്നത് എന്താണ് ഒന്നാം വർഗ ഉത്തോലകം ആണ് നെയിൽപുള്ളാർ എന്ന് പറയുന്നത് ഒന്നാം വർഗ ഉത്തോലകം ആണ് നെയിൽപുള്ളർ എന്ന് പറയുന്നത് സീസോ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് സീസോ ഒന്നാം വർഗ ഉത്തോലകമാണ് സീസോ എന്ന് പറയുന്നത് ത്രാസ് ഓൾസോ ഇപ്പം നമ്മൾ പറഞ്ഞു ഏതാണ് ഒന്നാം വർഗ ഉത്തോലകമാണ് ത്രാസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ദാരം യജ്ഞത്തിനും രോധത്തിനും ഇടയിലാണെങ്കിൽ യജ്ഞത്തിനും രോധത്തിനും ഇടയിലാണെങ്കിൽ ഒന്നാം വർഗ ഉത്തോലകം ആണ് പറഞ്ഞിരിക്കുന്നത് ധാരം യജ്ഞത്തിനും രോധത്തിനും ഇടയിലാണെങ്കിൽ ഒന്നാം വർഗ ഉത്തോലകം അടുത്തു നോക്കാം രോതം എന്ന് പറയുന്നത് ധാരത്തിനും യജ്ഞത്തിനും ഇടയിലാണെങ്കിൽ രണ്ടാം വർഗ ഉത്തോലകം രോധം യജ്ഞത്തിനും ധാരത്തിനും ഇടയിലാണെങ്കിൽ രണ്ടാം വർഗ ഉത്തോലകം എന്നിട്ടാണ് പറയുന്നത് ബോട്ടിൽ ഓപ്പണർ ഏതു കാറ്റഗറിയിലാണ് രണ്ടാം വർഗ ഉത്തോലകത്തിലാണ് ബോട്ടിൽ ഓപ്പണർ ഉൾപ്പെടുന്നത് അടുത്തത് യാന്ത്രിക ലാഭം ഒന്നിൽ കൂടുതൽ ആയാൽ എത്രാമത്തെ കാറ്റഗറിയിലാണ് വരുന്നത് യാന്ത്രിക ലാഭം ഒന്നിൽ കൂടുതൽ ആയാൽ രണ്ടാം വർഗ ഉത്തോലകത്തിലാണ് പെടുന്നത് യാന്ത്രിക ലാഭം ഒന്നിൽ കുറവാണെങ്കിൽ എവിടെയാണ് വരുന്നത് മൂന്നാം വർഗ ഉത്തോലകത്തിലാണ് വരുന്നത് ഇനിയും യാന്ത്രിക ലാഭം ഒന്നോ ഒന്നിൽ കുറവോ ആണെങ്കിൽ അതോ ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആണെങ്കിൽ അതിന് എന്തു പറയുന്നുണ്ട് മൂന്ന് കാറ്റഗറിയും വരാം ഒന്നാം വർഗ ഉത്തോലകത്തിനകത്ത് വരുന്നത് ഓക്കെ ഇപ്പൊ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതായത് ഇ എഫ് ആർ എന്ന് പറയുന്ന കേസിൽ അവിടെ ധാരമാണ് നടുക്ക് വന്നിരിക്കുന്നത് എഫ് ഓർട്ട് എന്ന് പറയുന്ന സംഭവം അങ്ങനെ തന്നെ വരണം ഇങ്ങനെ ഓർത്തിച്ചാൽ മതി ഫ്രീ എഫ് ആർ ഇ എന്ന് പറയുന്ന സമയത്ത് ഇത് ഒന്നാം വർഗം ഇത് രണ്ടാം വർഗം ഇത് മൂന്നാം വർഗം ഇത്ര മാത്രമേ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഓർത്തുവെച്ചേക്കാവൂ ഇവിടെ ഇല്ലാത്ത ലെറ്റേഴ്സ് അപ്രോ വിപ്രോവും കൊടുത്തേച്ചാൽ മതി ഫ്രീ എന്ന കാര്യം വെച്ചേക്കാം ഒന്നാം വർഗ ഉത്തോലകമാകുമ്പോൾ ഇത് ധാരം നടക്കു വരണം രണ്ടാം വർഗ ഉത്തോലകമാകുമ്പോൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് രോധം വരണം മൂന്നാം വർഗ ഉത്തോലകം ആകുന്ന സമയത്ത് എഫേർട്ട് അഥവാ യത്നം നടുക്കുവരണം മനസ്സിലായോ ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ നടുക്കു വരുന്ന കാറ്റഗറി അനുസരിച്ചിട്ട് ഫ്രീ എന്ന് പറഞ്ഞ കോഡ് നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് എഫ് ആർ ഇ ഇപ്പം ഇവിടെ എഫ് ഉണ്ട് എങ്കിൽ ഇപ്പുറത്ത് ആർ എഴുതി ഇവിടെ ഒരു ഇയും നമ്മൾ കൊടുത്തേച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്ന കേസിൽ നമ്മൾ ഓർത്തേച്ചാൽ മതി എഫ് ആണ് നടുക്കു വരുന്നതെങ്കിൽ ഒന്നാം വർഗ ഉത്തോലകം ആറാണ് നടുക്ക് വരുന്നതെങ്കിൽ ആൻസർ രണ്ടാം വർഗ്ഗ് ഉത്തോലകം ഈ ആണ് നടുക്ക് വരുന്നതെങ്കിൽ മൂന്നാം വർഗ്ഗ് ഉത്തോലകം ഓക്കെ അപ്പൊ അതും അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ ഇനി കടലിലെ മഴക്കാടുകൾ എന്ന് പറയുന്നത് എന്താണ് കടലിലെ മഴക്കാടുകൾ എന്ന് പറയുന്നത് ഏത് കാറ്റഗറി എന്ന് ചോദിച്ചാൽ പവിഴപ്പുറ്റുകൾ ആണ് കടലിലെ മഴക്കാടുകൾ എന്ന് പറയുന്നത് ഏതാണ് പവിഴപ്പുറ്റുകൾ സഞ്ചിമൃഗം എന്നറിയപ്പെടുന്നത് ഏതാണ് കങ്കാരു ആണ് സഞ്ചി മൃഗം എന്നറിയുന്നത് പ്രസവിക്കുന്ന പാമ്പെന്ന് പറയുന്നത് അണലി ആണ് പ്രസവിക്കുന്ന പാമ്പ് ശരീരം മുറിഞ്ഞാലും പുതിയ ജീവിയായിട്ട് വളരുന്നു ഏത് പ്ലാനേറിയ പ്രസവിക്കുന്ന അച്ഛൻ എന്ന് പറയുന്നത് കടൽ കുതിര ആണ് പ്രസവിക്കുന്ന അച്ഛൻ എന്ന് പറയുന്നത് അടുത്തത് കടൽ കുതിരകൾക്ക് എത്ര ദിവസം വേണം മുട്ട വിരിയാൻ എന്ന് ചോദിച്ചാൽ നാൽപ്പത് ദിവസമാണ് കടൽ കുതിരകൾക്ക് മുട്ട വിരിയാൻ വേണ്ട ദിവസം മുട്ടയിടുന്ന സസ്തനി എന്ന് പറയുന്നത് എക്കിഡിന ആണ് മുട്ടയിടുന്ന സസ്തനി എന്ന് പറയുന്നത് എന്താണ് എക്കിഡിന അടുത്ത് നോക്കുക പ്ലാറ്റിപ്പസും ഉണ്ട് കേട്ടോ പ്ലാറ്റിപ്പസും ഓർത്തു ഓർത്തുവച്ചേക്കുക മുതിയം കടൽ തീരം എവിടെ ആണ് മലപ്പുറത്താണ് മുതിയം കടൽ എന്ന് പറയുന്നത് കുഴിയാന എന്നത് ഏതിൻ്റെ ലാർവ എന്ന് ചോദിച്ചാൽ തുമ്പിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത് പൂമ്പാറ്റ മുട്ട വിരിഞ്ഞ് എന്തായി മാറുന്നു എന്ന് ചോദിച്ചാൽ ലാർവയായി മാറുന്നു പൂമ്പാറ്റ മൊട്ട വിരിഞ്ഞ് ലാർവയായി മാറുന്നു ഇനി ഏത് അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സദൃശ്യമുള്ള രൂപങ്ങളായിട്ട് മാറുന്നു എന്ന് ചോദിച്ചാൽ ലാർവ ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചാലും നമുക്ക് നമുക്കറിയത്തില്ലെങ്കിൽ എന്ന് എഴുതിക്കോണം ഇങ്ങനെയുള്ള അവസ്ഥ ലാർവയാണോ ബ്യൂപ്പയാണോ കൂത്താടിയാണോ ചോദിച്ചാൽ ഇപ്പം രൂപാന്തരം എന്ന് പറഞ്ഞാലും ലാർവയാണ് തുമ്പിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കേസുകൾക്കെല്ലാം ഒരു ആൻസർ മാത്രമേ ഉള്ളൂ ഏത് ലാർവ എന്ന് പറഞ്ഞാൽ ആ ആദ്യഘട്ടമാണ് അതിൻ്റെ ലാർവ എന്ന് പറയുന്നത് ലാർവ അടുത്ത് നോക്കുക സാൽമൺ മത്സ്യങ്ങൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് എവിടെ നിന്നിട്ടാണ് യാത്ര തിരിക്കുന്നത് ഏത് സമുദ്രത്തിൽ നിന്നിട്ടാണ് സാൽമൺ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്നിട്ടാണ് യാത്ര തിരിക്കുന്നത് ഉഭയജീവിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത് ഉഭയജീവിക്ക് ഉദാഹരണം അല്ലാത്തത് സാൽമൺ ആണ് സാലമാണ്ടറും സിസീലിയനും തവളയും ഉഭയജീവിക്ക് ഉദാഹരണം ആണ് സാലമാണ്ടർ സിസീലിയൻ തവള ഉദാഹരണം അല്ലാത്തത് സാൽമൺ ആണ് അടുത്തത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് പറയുന്നത് ഏത് ദിവസം ആണ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി ആണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് സലീം അലിയുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് നവംബർ പന്ത്രണ്ടിന് ആചരിക്കുന്നത് ആരുടെ പുസ്തകം എന്ന് ചോദിച്ചാൽ സലീം അലിയുടെ പുസ്തകമാണ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അടുത്ത നോക്കുക ബേഡ്സ് ഓഫ് കേരള ആരുടെ പുസ്തകം എന്ന് ചോദിച്ചാൽ ആരുടെ പേരാണ് പറയേണ്ടത് അതും ഓൾസോ സലീം അലിയുടേതാണ് ബേർഡ് ഓഫ് ഇന്ത്യയും ബേർഡ്സ് ഓഫ് കേരളയും ഇനി നോക്കാം ഒരു കുരുവിയുടെ പതനം ആരുടെ പുസ്തകം എന്ന് ചോദിച്ചാൽ അതും ആരുടേതാണ് സലീം അലിയുടെ പുസ്തകമാണ് ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ സ്ഥിതി ചെയ്യുന്നത് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യന് ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെ ആണ് ഓസ്ട്രേലിയയിലാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നു പറഞ്ഞത് ഇത് നമ്മൾ ഇവിടെ കൊണ്ട് അഞ്ചാം ക്ലാസ്സിലെ സയൻസ് ടെസ്റ്റിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോട് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൂടെ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ ഇരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസും അതുപോലെ തന്നെ അണക്കാഡമിയുടെ ഫ്രീ ലൈവ് ലെസൺസും ഒക്കെ നിങ്ങൾക്ക് ആണ് ഫ്രീ ആയിട്ട് അപ്പം നമ്മളുടെ നമ്പറിൽ നിങ്ങൾക്ക് ജോയിൻ എന്ന് പറഞ്ഞ മെസ്സേജ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടച്ചാൽ മതി ഓക്കെ ബ ബൈ താങ്ക് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ തൽസമയം നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് താഴെ രേഖപ്പെടുത്തുവാനും ഒരു കാരണവശാലും മറക്കരുത് കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് താങ്ക് യു